السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا قرآن برنا 157. പരിശുദ്ധനായ റബ്ബിൻ്റെ അതിമഹത്തായ വിരുന്ന് സൽക്കാരവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ വിരുന്നുകൾ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ആ വിരുന്നുകൾക്കായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആ വിരുന്നുകൾക്ക് ശേഷം പിന്നീട് ഓരോരുത്തരുടെയും വീടുകളിലേക്ക് മടങ്ങിപ്പോകുവാൻ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഹൂറുൽ ഈനുകളെ അവർ കാണുകയും ഹൂറുൽ ഈനുകൾ അവരുടെ ഭർത്താക്കന്മാരെ അവരുടെ ഇണകളെ പരിചയപ്പെടുകയും അറിയുകയും അവരുടെ പേരുകൾ അവരുടെ ഇണകളുടെ പേരുകൾ ഹൂറുൽ ഈനുകളുടെ ശരീരത്തിൽ നെഞ്ചിൽ അത് എഴുതപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മുള്ള പറയുകയുണ്ടായി. മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, അന്നൽഹൂറുൽ ഈന ഇദസ്തഖന അയ്യുരീന സാദാതിഹിന്ന ഫി ദുനിയാ യഖ്റുജുന മിൻ അബ്വാബിൽ ഖുസൂർ. മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നു ഇമാം സുയൂത്തി റഹ്മുള്ള പറയുകയാണ്, സ്വർഗത്തിലെ സ്ത്രീകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്ക് നിശ്ചയിച്ച ഹൂറുൽ ഈനുകൾ, ആ ഹൂറുൽ ഈനുകൾ അവരുടെ ഇണകളെ കാണുവാൻ, ഭൂലോകത്ത് വസിക്കുന്ന ഇണകളെ കാണുവാൻ അള്ളാഹുവിനോട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ്. തദവസരം യഖ്റുജുന മിൻ അബ്വാബിൽ ഖുസൂർ ഫയഖൂലു ലഹുന്ന റിദ്വാനുൻ ഉദ്ഖുൽന മനാസിലകുന്ന ഫൽയഖുൽന ലാ നദ്ഖുൽ ഹത്താ നറാ സാദാതിന ഫയഹ്മിൽഹുന്ന ഫയഹ്മിൽഹുന്ന റിദ്വാനുൻ ഇലാ അലൽ ജിനാൻ. റിദ്വാൻ, സ്വർഗത്തിൻ്റെ മാക്കുന്ന മലക്ക് ബഹുമാനപ്പെട്ട റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗസ്ത്രീകളോട് പറയും, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുക. അപ്പോൾ അവർ പറയും, ലാ നദ്ഖുൽ ഹത്താ നറാ സാദാതിന, ഞങ്ങളുടെ ഇണകളാകുന്ന ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കണ്ടിട്ടല്ലാതെ ഞങ്ങൾ വീടുകളിലേക്ക് മടങ്ങില്ല. ഫയഹ്മിലുഹുന്ന റിദ്വാനു ഇലാ അലൽ ജിനാൻ. അപ്പോൾ സ്വർഗത്തിൻ്റെ അത്യുന്നത കേന്ദ്രങ്ങളിൽ സുഹൃല്ലീങ്ങൾക്ക് ഭൂമിയിലേക്ക് നോക്കുവാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ഫതന്ദുറു കുല്ലു ഹൂറാ ഇൻ ഇലാ സയ്യിദിഹ. അപ്പോൾ ഓരോ സ്വർഗസ്ത്രീകളും അവരുടെ ഇണകളെ, ഭൂലോകത്ത് വസിക്കുന്ന ഇണകളെ അവർ കാണും. ബഹുബലായാലും ആ സയ്യിദ് അഥവാ അവരുടെ ഇണ ഭർത്താവ് അതറിയുകയില്ല. ഫിദാ വജത്തഹു യുസല്ലി ഫി ളിലാലിൽ ലൈലി തഫ്റഹു വ തഖൂലു ലഹു ഇഖ്ദിം തുഖ്ദം. ആ സ്വർഗസ്ത്രീകൾ സ്വർഗത്തിൻ്റെ അത്യുന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്ന സമയം ചിലപ്പോൾ അവരുടെ ഇണകൾ ഭൂലോകത്ത് അഥവാ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാകുന്ന അവരുടെ ഇണകൾ ഭൂലോകത്ത് രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിക്കുകയായിരിക്കും, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുകയായിരിക്കും. അത് കണ്ടുകൊണ്ട് സ്വർഗസ്ത്രീകൾ പറയും, എത്ര യഹ്ദിം തുഹ്ദം, നീ അള്ളാഹുവിൻ്റെ ഇബാദത്ത് കൊണ്ട് നീ വ്യപ്രതമാകൂ, നിങ്ങൾക്ക് ഹിദ്മത്തെടുക്കാൻ ഇതാ ഞങ്ങൾ സന്നദ്ധമാണ്. ഇസ്രാ തുഹ്സദ്, ഈ ഭൂലോകത്ത് നിങ്ങൾ കൃഷി ചെയ്യൂ, അതിൻ്റെ വിളകൾ സ്വർഗലോകത്ത് നിങ്ങൾക്ക് കൊയ്തെടുക്കാം. മൻജദ് വജദ് ഒമൻ ഹസിറ നദീം, പരിശ്രമിച്ച ആളുകൾക്കൊക്കെയും അത് അവർക്ക് അതിൻ്റെ ഫലം കാണാൻ കഴിയും. അതേസമയം ഒമൻ ഹസിറ നദീം, ഇവിടെ പരാജയപ്പെട്ടവൻ അഥവാ ഭൗതിക ലോകത്ത് പരാജയപ്പെടുന്നവൻ അവൻ ഖേദിക്കേണ്ടി വരും. യാ സയ്യിദി റഫഅ അല്ലാഹു ദറജതക വതഖബ്ബൽ ത്വാഅതക. ആ സ്വർഗസ്ത്രീകൾ ഈ പുരുഷന് വേണ്ടി, അവൻ്റെ ആ സ്വർഗസ്ത്രീകളുടെ ഇണകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലാഹു നിന്റെ ദറജ ഉയർത്തട്ടെ, നിന്റെ ത്വാഅത്ത് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വജമഅ ബൈനി വബൈനക ബഅദ ഉംരിൻ തവീൽ, ഒരുപാട് ആയുസ്സിന് ശേഷമായിട്ട് ഞാനും നീയുമായുള്ള ആ ഒരുമിച്ച് കൂടെ നടക്കട്ടെ, അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥന. ഇദാ വജത്തുഹു ഗാഫിരൻ ഹസിനത് സുമ്മ യർജിഉന ഇലാ മൻസിലത് മനാസിലിഹിന്ന. അതേ സമയത്ത് ആ സ്വർഗസ്ത്രീകളുടെ ഇണകൾ ഭൂലോകത്ത് ഇബാദത്തിലല്ലാതെ കഴിയുന്ന സമയത്ത് അവർക്ക് വിഷമമാവുകയും അവർ അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നതാണെന്ന് ഇമാം സുയൂത്തി റഹ്മുള്ള പറയുകയാണ്. എന്നിട്ട് ആ സ്വർഗസ്ത്രീകൾ അവരുടെ ഭവനങ്ങളിലേക്ക് പോവുകയും അവരുടെ കോട്ടകളിലേക്ക് അവർ കടക്കുകയും അപ്പോൾ ഫതഖൂൽ മർഅത്തു ലിസൗജിഹ മാ അഷദ്ദ ഹുസ്നിക് അൽ യൗമ വമാ അക്സറ നൂർ വജ്ഹിക ഫയഖൂൽ ലഹാ നളർത്തു ഇലാ വജ്ഹി
നളർത്തു ഇലാ വജിഹി റബ്ബി ഫവകാനൂറുഹു അലാ വജിഹി. അപ്പോൾ സ്വർഗലോകത്തുള്ള സ്ത്രീകൾ ഈ പുരുഷനോട് പറയും, എനിക്ക് എത്രമാത്രം പ്രകാശമാണ്, എത്രമാത്രം സൗന്ദര്യമാണ്. അപ്പോൾ ഇയാൾ മറുപടി പറയും, ഞാൻ എൻ്റെ റബ്ബിൻ്റെ വജിഹിലേക്ക് നോക്കിയപ്പോൾ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ ദാത്തിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള ആ പ്രകാശം അത് വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ ശരീരത്തിൻ്റെ പ്രകാശം ലഭ്യമായത്. ويقول لها الرجل وأنتي والله قد أعظم حسنك وأنار وجهك فتقول كيف لا ينور إلا ينور وجهي وقد وقع عليه نور ربي. അപ്പോൾ അങ്ങോട്ടും ഈ പുരുഷൻ പറയും, നിന്റെ പ്രകാശവും വളരെ കൂടുതലായിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ മറുപടി പറയും, എങ്ങനെയാണ് പ്രകാശിക്കാതിരിക്കുക, ഞാനും അള്ളാഹുവിൻ്റെ ആ പ്രഭ കണ്ടാസ്വദിച്ചിരിക്കുകയാണല്ലോ. സുമ്മ തഹിബ്ബു അലൈഹിം നസീമ നസീമ തുരീഹിം മിൻ തഹ്തിൽ അർഷ്. അത് കഴിഞ്ഞാൽ അർശിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ഇളം കാറ്റ്, ഒരു തളിർക്കാറ്റ് അടിച്ചു വീശുകയാണ്. ആ ഇളം കാറ്റ് അടിച്ചു വീശുമ്പോൾ ആ സ്വർഗസ്ത്രീകളുടെ മുടികൾ അത് പാറി പറക്കുകയും അംബറും മിസ്കും അവിടെ അടിച്ചു വീശുകയും ചെയ്യുകയാണ്. എല്ലാ വെള്ളിയാഴ്ച ദിവസവും അള്ളാഹുവിൻ്റെ അതിമഹത്തായ ആ അർശിൻ്റെ ചുവട്ടിൽ നിന്നുള്ള മന്നമാരുതൻ അവരിലേക്ക് അടിച്ചു വീശുകയും അന്നവർക്കൊരു പെരുന്നാൾ ദിവസമായി മാറുകയും ചെയ്യുകയാണ്. പിന്നെ സ്വർഗനിവാസികളായ മനുഷ്യൻ ഇതാ ആ സൂറത്തൻ വാജബത്തുഹു, നല്ലൊരു രൂപം, നല്ലൊരു സൂറത്ത്, നല്ലൊരു ഫോട്ടോ കണ്ട് അവൻ അത്ഭുതപ്പെടുകയാണെങ്കിൽ, അതുപോലുള്ള ഒരവസ്ഥ സാറമിസുലഹ, അതുപോലുള്ള സൂറത്തിലേക്ക് അള്ളാഹുത്താല അവനെ മടക്കും. നല്ല ഒരു മനുഷ്യൻ്റെ രൂപം, നല്ലൊരു സൗന്ദര്യമുള്ള ഒരു വ്യക്തിയുടെ രൂപം അവൻ കണ്ട് അവൻ ആശ്ചര്യപ്പെടുകയാണെങ്കിൽ അള്ളാഹുത്താല ആ രീതിയിലേക്ക് അവനെ അള്ളാഹുത്താല മടക്കുന്നു. മസാലത്ത് അനുഹു സൂറത്തുല്ലത്തി കാനഫിഹാ ബി ഖുദ്റത്തില്ലാഹി തആല. അതുവരെ അവനുണ്ടായിരുന്ന രൂപത്തെ അള്ളാഹു മാറ്റി അതിമഹത്തായ മറ്റൊരു രൂപത്തിലേക്ക് അള്ളാഹു തആല അവനാക്കി തീർക്കുകയും ചെയ്യുകയാണ്. وقد ورد ان رجلا من اهل الجنه يدخل عليه الملك معه والوان مثل الحلل مطرزه بالذهب مكتوب عليها من اسماء الله تعالى. ഹദീസിൽ വന്നിട്ടുണ്ട്, സ്വർഗനിവാസികളായ മനുഷ്യന്മാർ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ يدخل عليه الملك, അവനോടൊപ്പം മലക്കുകൾ പ്രവേശിക്കുന്നുണ്ട്. അവരോടൊപ്പം ഉണ്ടാകും ഒരുപാട് എംബ്രോയിഡറികൾ ചെയ്ത, സ്വർണം കൊണ്ട് എംബ്രോയിഡറികൾ ചെയ്ത വസ്ത്രങ്ങൾ. മക്തൂബുൻ അലിഹാ മിൻ അസ്മാഇല്ലാഹി തആല, അല്ലാഹുവിൻ്റെ അതിമഹത്തായ ഇസ്മുകൾ രേഖപ്പെടുത്തിയ വസ്ത്രങ്ങൾ അവരോട് കൂടെ ഉണ്ടാകും. വയഖൂലു ലഹു, യാ മലക്കവനോട് പറയും, ഉൻദുർ യാ വലിയ അല്ലാഹ് ഇലാ ഹാദിഹിൽ ഹുലൽ, ഈ വസ്ത്രങ്ങളിലേക്കൊന്ന് നോക്കൂ അല്ലാഹുവിൻ്റെ വലിയെ. ഫൈൻ അജബതുക ഫഹിയ ലക, വൈൻ ലം തഅജബ ഇൻ ഖലബത ഇലൽ ശക്ലി അല്ലദീ തുരീദുഹു. ഈ വസ്ത്രങ്ങളിലേക്ക് നോക്കൂ, ഇത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് നിനക്ക് എടുക്കാം, അഥവാ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ആ വസ്ത്ര നിനക്ക് നൽകപ്പെടാൻ തയ്യാറാണ്. ഈ നിലക്ക് സ്വർഗത്തിലെ അവസ്ഥകൾ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ കിതാബിൽ തുടർന്നു വിരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.